ഹായ്, ഞാൻ ഇന്ന് താഴ്ണ്ടും വെള്ളരിക്കയും കൂടി ഒരു പുളിങ്കറി വെച്ചാലാണ് ആലോചിക്കുന്നത്. ഇത് ഞാനിവിടെ തന്നെ നട്ടുണ്ടായതാണ് കേട്ടാ. ഏകദേശം എൻ്റെ വയറായി വളർന്നിട്ട്. അതെല്ലാം മുറിച്ചെടുത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം നാര് വലിച്ച് വലിച്ച് ഇങ്ങനെ കളയണം. അപ്പോൾ താഴ്ണ്ട് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചു. കൂടെ വെള്ളരിക്കയും ഒരു കഷ്ണം വെള്ളരിക്കയും കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളക്കാൻ വെച്ചു. ഇത് തിളച്ചൊന്ന് കുറച്ചാവുമ്പോൾ നമുക്ക് ഉപ്പിടാം. ആദ്യം തന്നെ ഉപ്പിട്ടാൽ വെള്ളരിക്ക ശരിക്കും പോകില്ല. അപ്പോഴേക്ക് നമുക്ക് ഒരു നെല്ലിക്കാ വലിപ്പം പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചു, പിഴിഞ്ഞ് വെക്കുക. അതേപോലെ ഒരു സ്പൂണ് പച്ചരി വെള്ളത്തിലിങ്ങനെ കുതിർത്തുള്ളൂ. ഇത് നമുക്ക് തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടണം ഈ പച്ചരി. അപ്പോൾ ഒന്നത് കുറച്ച് നേരം, 10 മിനിറ്റ് ആയാലും മതി, അത് കുതിർത്തിടണം. വെള്ളരിക്ക വെന്തു എന്ന് കാണുമ്പം നമുക്ക് പുളി പിഴിഞ്ഞ് ഇത് ഒഴിക്കാം. അതുപോലെ അതിലേക്ക് വേണ്ടുന്ന ഉപ്പും, ആവശ്യത്തിന് ഉപ്പ് ഇടുക. നോക്കിയിട്ട് പിന്നെ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ തേങ്ങേൻ്റെ കൂടെ അരക്കാനുള്ള മുളക് ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിവിടെ പിരിയമുളക് എടുത്തിന്. അപ്പോൾ പുളിങ്കറിക്ക് അരക്കാനുള്ള ഒരു മുറി തേങ്ങ, പിന്നെ പെരിയമുളക്, പിന്നെ ഒരു സ്പൂൺ ജീരകം. എരിവിന് വേണ്ടതിനനുസരിച്ചിട്ട് പറങ്കി കൂടുതലെടുക്കാം മുളക്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരി അതൊരു സ്പൂണുണ്ട്, അതും കൂടി എൻ്റെ കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. പുളി അഴിച്ച് കഷ്ണങ്ങൾ വന്നു. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയിടാം. അങ്ങനെ ഇതൊന്ന് തിളച്ചാൽ താഴ്ണ്ടതണ്ട് പുളിങ്കറി റെഡി. താഴ്ണ്ടതണ്ടും വെള്ളരിക്കയും പുളിങ്കറി റെഡിയായി. ഉപ്പ് നോക്കണമെന്ന്. കുറച്ചും കൂടി ഉപ്പിടണം. പിന്നെ നിങ്ങൾ തായിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി നോക്കറ ഇല്ലേ, എന്നാൽ അതൊന്ന് ഞെക്കണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് നിന്നിങ് ആക്കിക്കോ. താണ്ടണ്ടോണ്ട് എന്തെല്ലോ കൂട്ടാനാക്കുപ്പോ, പൂശേരിയാക്കും, പിന്നെ താണ്ടണ്ടും ചക്കക്കുരുവും കൂടിയിട്ട് മുളേശാക്കും. നല്ല രസമാണ്. ഇനി ഇതിനെക്കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം ഇടാം. നല്ല ഹെൽത്തിയായ വിഷമില്ലാത്ത പച്ചക്കറിയല്ലേ, ടേസ്റ്റും ആണല്ലേ. അങ്ങനെ തിളച്ചു. ഇനി ഇത് നമുക്ക് ഓഫാക്കിയിട്ട് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ വെച്ചിട്ടില്ലതേ, വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് പിന്നെ അതിൻ്റെ കൂടെ പറങ്കി കറിവേപ്പില, എല്ലാം കൂടി പൊട്ടുമ്പോൾ നമുക്ക് പുളിങ്കറിയിലേക്ക് ഇടാം. ടേസ്റ്റിയായ താഴ്ണ്ട തണ്ട് പുളിങ്കറി റെഡി. ഇത് ഉണ്ടാക്കി നോക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.